أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها كل في كتاب مبين صدق الله مولانا العظيم عن جابر بن عبد الله رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم أيها الناس اتقوا الله وأجملوا في الطلب في آخر الحديث قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسي الكرم നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയാൽ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, ഇൽമിന്റെ വഴിത്താരകളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ അപരാധങ്ങളും കരുണക്കടലായ പടച്ചുറപ്പ് അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് തൗബയൊക്കെ ചെയ്ത് കടങ്ങളൊക്കെ തീർത്ത് അൽഹംദുലില്ലാ ഈമാനോടുകൂടി ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന ഒരു മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിവസം പോലും മുടങ്ങാതെ 365 ദിവസങ്ങളായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ അള്ളാഹു എല്ലാവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാ കൂടുതൽ സമയം നമുക്ക് വളരെ കുറവാണ്. സത്യത്തിൽ എല്ലാ ദിവസവും 10 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു ക്ലാസ്സായിട്ട് 10 മിനിറ്റേ ഉള്ളൂ. 10 or 11 minutes കൂടി പോയാൽ 11 മിനിറ്റിൽ കൂടുതൽ ഇതുവരെ ഇല്ല. പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വന്നപ്പോൾ 1.5 മണിക്കൂർ. അപ്പൊ അത്രമാത്രം ചുരുങ്ങിയ ഒരു ക്ലാസ്, അതിന്റെ 365-ാമത്തെ ദിവസത്തെ ക്ലാസ്സാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ക്ലാസ്സിനല്ല പ്രത്യേകത, ഇന്ന് ദുആയിക്കാം. കാരണം 600-ൽ പരം ഹത്തം ചുരുങ്ങിയ കേവലം ഒരാഴ്ച കൊണ്ട്, ചുരുങ്ങിയ കുറച്ചു ദിനങ്ങൾ കൊണ്ട് മാത്രം അൽഹംദുലില്ലാ
ഒരുപാട് ഖത്തമാ, ആയിരക്കണക്കിന് ഖത്തങ്ങൾ ഒഴുതി വെച്ചിട്ടുണ്ട്, കോടിക്കണക്കിന് ഇസ്തിഗ്ഫാറുകളും സ്വലാത്തുകളും, അതിൻ്റെ എണ്ണങ്ങൾ ആ കുട്ടികൾ എടുത്തോണ്ടിരിക്കണേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ദുആ വസിയത്തുകൾ ഇന്നലെ മുതൽ വാട്സപ്പ് തുറക്കണില്ല. അത്രയും ദുആ വസിയത്ത്, ഓരോ മനുഷ്യന്റെ പ്രയാസങ്ങൾ വെക്കുമ്പോൾ ഹക്ക് വല്ലാഹി സത്യം മനസ്സുവല്ലാതെ വേദനിക്കുകയാണ്. ഓരോ മനുഷ്യന്റെയും അവരവരുടെ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും അവരുടെ ദുഃഖങ്ങൾ പങ്കുവെക്കുമ്പോൾ അള്ളാഹു നമുക്ക് ചെയ്ത ഞാമത്ത് എത്ര അൽഹംദുലില്ലാ പറഞ്ഞാൽ നമ്മൾ മതിവരും, നാം എത്ര മതിവരും, എത്ര അള്ളാഹനെ സ്തുതിച്ചാലും നമുക്ക് മതിവരില്ല. അത്രയും ഓരോ മനുഷ്യന്മാരയച്ചുകൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസം. അപ്പൊ അൽഹംദുലില്ലാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു പരിപാടി തന്നെ സംഘടിപ്പിക്കാൻ കാരണം ഈ ഒരു വർഷത്തിന്റെ ഇടയിൽ ഒരുപാട് പേരും മരണപ്പെട്ടു പോയി. ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന പലരും മണ്ണിനടിയിലായി, പലരും വെന്റിലേറ്ററിൽ, ഒരു ആമിയും പോലും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുന്നുണ്ട്. പലരും ഐസുവിനകത്താണ്, പലരും രോഗികളാണ്. അപ്പൊ ആ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. അതല്ലാതെ വേറെ ഒന്നും നമുക്ക് തിരിച്ചു കൊടുക്കാനില്ല. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിന് മൂന്ന് സ്വലാത്ത്, സല്ലല്ലാഹു അൽഹംദുലില്ലാ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമ്മളെ മരിക്കുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളാ ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, ഇന്ന് നമ്മുടെ വാട്സപ്പിൻ്റെ കൂട്ടായ്മയുടെ വാർഷികമായിരുന്നു ഇന്ന് നമ്മുടെ ക്ലാസ്സിൻ്റെ വാർഷികം. അടുത്ത മാസം നമ്മൾ ഇവിടെ തുടങ്ങിയ, ലോക്ക്ഡൗണിൽ തുടങ്ങിയ ക്ലാസ്, അത് ഒരു വർഷമായി. എത്ര പെട്ടെന്നാ പോയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലഘട്ടം വരും അന്ന് വർഷങ്ങൾ മാസങ്ങൾ പോലെ, മാസങ്ങൾ ആഴ്ചകൾ പോലെ, ആഴ്ചകൾ ദിവസങ്ങൾ പോലെ, മണിക്കൂറുകൾ പോലെ പോകുമെന്നുള്ള ഹദീസ്. ഒരു കൊല്ലം എത്ര പെട്ടെന്നാ പോയത്. അപ്പൊ അൽഹംദുലില്ലാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ അടുത്ത മാസത്തെ ക്ലാസ് നല്ലപോലെ നടത്തണ്ടേപ്പാ. കഷ്ടപ്പാട്. അപ്പൊ അൽഹംദുലില്ലാ, നമ്മുടെ ക്ലാസ് നല്ല രീതിയിൽ നമുക്ക് നടത്തണം. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ അന്ന് നമ്മുടെ ഈ ക്ലാസ്സുകളിലൂടെ, അൽഹംദുലില്ലാ, നമ്മുടെ ഇവിടുത്തെ പള്ളിയിലെ ക്ലാസ്സിലൂടെ ലക്ഷങ്ങൾ തന്നവരുണ്ട്. അൽഹംദുലില്ലാ, ആരെയൊന്നും പറയാൻ കഴിയില്ല, പേര് കണക്കൊന്നും അറിയില്ല. ലക്ഷക്കണക്കിന് രൂപ അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഇൻഷാല്ലാ കൊണ്ട് ഞങ്ങൾ വിചാരിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ നടക്കണമെന്ന്. അൽഹംദുലില്ലാ, നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ ജമാഅത്തിന്റെ മുൻ പ്രസിഡന്റ് അള്ളാഹു അദ്ദേഹം, നമ്മുടെ റാസിയുടെ ഉപ്പ, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, നിങ്ങൾ മനസ്സിലാക്കണം, അന്ന് ഇവിടെ നടന്ന പരിപാടിയിൽ ഒന്നാമത് എഴുന്നേറ്റുകൊണ്ട് പള്ളിക്ക് വേണ്ടി ഒരു രൂപ, ഒരു കോടി രൂപ കൊടുക്കാൻ തയ്യാറായ മനുഷ്യനാ. ഇന്ന് നമ്മൾ ഈ പള്ളിയുടെ മുകളിൽ കയറുമ്പോൾ, സത്യം പറഞ്ഞാൽ പള്ളിപ്പറമ്പിൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കവർ ഇങ്ങനെ മനോഹരമായി കിടക്കുന്നുണ്ട്, മൈലാഞ്ചി ചെടികളൊക്കെ വെച്ച്. സത്യത്തിൽ ആരാണ് അങ്ങനെ നോക്കണമെന്ന് അറിയില്ല. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ റാസി, അൽഹംദുലില്ലാ, പള്ളിയുടെ കാര്യത്തിന് വേണ്ടി എപ്പോഴും ഏതൊരു കാര്യത്തിനും, ഞാനിങ്ങനെ അത്ഭുതം തോന്നിയിട്ടുണ്ട്, ചിലപ്പോൾ അസൂയ തന്നെ തോന്നാറുണ്ട് ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാ, എന്ത് കാര്യത്തിനും ഇപ്പൊ നമ്മുടെ പള്ളിയുടെ ഉദ്ഹയ്യ കർമ്മം, വലിയ പെരുന്നാളിനോടനുബന്ധിച്ചെടുക്കുന്ന ഉദ്ഹയ്യത്ത്, അവിടെ നിന്ന് പറഞ്ഞ ഏറ്റവും നല്ലത്, ഏറ്റവും മുന്തിയത് അൽഹംദുലില്ലാ, അതൊരു വല്ലാത്തൊരു ആഗ്രഹം. നമ്മൾ ഏറ്റവും ചെറുത് ഏതാണെന്ന് നോക്കണേ, നമ്മുടെ അള്ളാഹ മൃഗത്തിൽ ഏറ്റവും ചെറുത്. അപ്പൊ അൽഹംദുലില്ലാ, ഒരുപാട് നല്ല കാര്യങ്ങൾ. അപ്പോൾ അൽഹംദുലില്ലാ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം അല്ലാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ, മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ പള്ളിക്കകത്ത് നിന്നിരുന്ന് രണ്ടര കഴുത്ത് നിസ്കരിക്കണമെന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് ഭാഗ്യം കിട്ടിയില്ല. പക്ഷെ അൽഹംദുലില്ലാ, അദ്ദേഹത്തിന് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ പള്ളിക്കൊക്കെ താരികരെ നിസ്കരിച്ചാലും അതിന്റെ ഒരു പ്രതിഫലം ഖബറിലെത്തുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രതീക്ഷ നമ്മുടെ പള്ളിക്കാടൊക്കെ അൽഹംദുലില്ലാ പെരുന്നാൾ കഴിയുന്നതോടുകൂടി ഖബർസ്ഥാനൊക്കെ ഒന്ന് വിളിക്കും. ഇന്ന് എനിക്ക് വലിയ അത്ഭുതം തോന്നി, സാധാരണ വെള്ളിയാഴ്ചയാണ് പള്ളിക്കാട്ടിൽ ആളുണ്ടാവുക, ഇന്ന് ഈ സഹോദരങ്ങളൊക്കെ, കൂടപ്പുറപ്പുകൾ, നമുക്ക് ചായയും കാപ്പിയൊക്കെ തരുന്നവർ, അവരുടെ കുടുംബത്തിലെ കൊച്ചുമക്കൾ ഉൾപ്പെടെ എല്ലാവരും കൂടെ വന്നിട്ട് അവരുടെ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബർ. പിതാവില്ലപ്പോ, രണ്ടുപേരും ഇവിടെ തന്നെ കിടപ്പുണ്ട്, എങ്കിലും പിതാവിന്റെ ഖബറൊക്കെ വിശാഖിനെ നല്ല രീതിയിൽ പാപ്പാട് ആണ്ട് കടന്നു വരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ രണ്ടുപേരുടെയും ഖബറിടം അള്ളാഹു സ്വർഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ.
അപ്പൊ അൽഹംദുലില്ലാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് പലതും പറഞ്ഞുകൊണ്ട്, എന്തിന് ഇന്നിപ്പോ ഇപ്പൊ ഒരു നമ്മുടെ ഷാജിക്കപ്പൊന്ന് പറഞ്ഞതേ ഉള്ളൂ, കയ്യിലെ മസിൽ ഇളകിപ്പോയി. ഏതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും ആ മസിൽ വെക്കാൻ ഒരു വഴിയില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ട് കയറി ഇറങ്ങി നടന്നു. നമ്മുടെ മജ്‌ലിസിൽ അൽഹംദുലില്ലാ 5000 രൂപ നേർച്ചു ചെയ്തു, ദുആ ചെയ്തു, അൽഹംദുലില്ലാ പൈസ ചെയ്തു കൊണ്ട് തന്നു. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. നമ്മുടെ അൻസാരി എന്നോട് ചോദിച്ച വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹം പറയും, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹം ഇവിടുത്തെ മജ്‌ലിസ് കൊണ്ട് നേടിയെടുത്ത ഒരു കാര്യം പറഞ്ഞു. വളരെ സന്തോഷം. നമ്മളൊക്കെ അദ്ദേഹം ആ കൊച്ചു കുഞ്ഞിനു വേണ്ടി ദുആ ചെയ്തത്. അള്ളാഹു പരിപൂർണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദുആയ്ക്കാണ് ഇൻഷാഅല്ലാ ഇന്നത്തെ പ്രാധാന്യം. അതുകൊണ്ട് കുറച്ചു നന്മകൾ പറയണം, സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാവരൊക്കെ കുട്ടികളൊക്കെ നകന്നിരുന്ന് ചെറുപ്പക്കാരൊക്കെ ഇൻഷാഅല്ലാ. നെറ്റിന് കുഴപ്പമൊന്നുമില്ലല്ലോ, കിട്ടുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈ ജീവിതത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവൻ്റെ ഉപജീവന മാർഗത്തിന് വേണ്ടിയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, ഒരു ദിവസത്തിലെയല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് തന്റെ ഉപജീവന മാർഗം, തന്റെയും തന്റെ കുടുംബത്തിന്റെയും തന്റെ കീഴിൽ കഴിയുന്നവരുടെ അവരുടെ ചിലവിന് ആവശ്യമായ സമ്പത്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ അവന്റെ സമയം ചെലവഴിക്കുന്നത്. എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തിരക്ക് പിടിച്ച ജീവിതം, രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, പടച്ചവനെ ഉള്ളത് കടിച്ച് എവിടെങ്കിലും കിടന്നുറങ്ങുന്നു. ഈ ജീവിതത്തിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ മറന്നു പോകുന്നവർ, ഉറങ്ങാൻ മറന്നു പോകുന്നവർ, സ്നേഹിക്കാൻ മറന്നു പോകുന്നവർ, ബന്ധങ്ങൾ ചേർക്കാൻ മറന്നു പോകുന്നവർ, എല്ലാവരും തിരക്കു പിടിച്ച ജീവിതം. എന്തിനു വേണ്ടി? തന്റെ ജീവിതം ഒന്ന് കരയെത്തിക്കാൻ. തന്റെ ഭാര്യയുടെയും തന്റെ മക്കളുടെയും പട്ടിണിയില്ലാതെ അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ രാവും പകലും കടന്ന് കഷ്ടപ്പെടുന്നത്. നമ്മുടെ ആയുസ്സിൽ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഗൾഫിലൊക്കെ പോയി കിടക്കുന്നവരുണ്ട്. പലപ്പോഴും ചോദിക്കാൻ ഞാൻ പ്രവാസികളോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് എവിടാ? അത് ഗൾഫിലാണ്. കല്യാണം കഴിച്ചു എത്ര കൊല്ലമായി? 20 കൊല്ലമായി. നിങ്ങളുടെ ഭാര്യയുടെ കൂടെ എത്ര കൊല്ലം ചെലവഴിച്ചിട്ടുണ്ട്? 1, 2, 3, 4 വർഷം, അത്രയേ ഉള്ളൂ. നാം ചിന്തിക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ ഇരിക്കണം, നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് വീട്ടിലാണോ കടയിലാണോ? ചിന്തിച്ചു വയ്ക്കേ. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ഭാര്യ മക്കളുടെ കൂടെയാണോ, മാതാപിതാക്കളുടെ കൂടെയാണോ, കച്ചവടത്തിന്റെ പോയ കടയിലാണോ? ചിന്തിച്ചു നോക്ക്. നമ്മൾ ഏറ്റവും കൂടുതൽ 30 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ്, അൻസാരിയാണ് എന്റെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച് എവിടാന്ന് വെച്ചാൽ, ചിലപ്പോ പറയും പിന്നെ പള്ളിക്കാരിയൊക്കെ ആയതുകൊണ്ട് കുറച്ചാളുണ്ട്. നമ്മുടെ പിന്നെ മെമ്പറോട് ചോദിക്കുവാണെങ്കിൽ കടിമില്ലാണോപ്പാ, നിങ്ങൾ പിന്നെ എല്ലാത്തിലും ഓടിച്ചാടി നടക്കാം. ഏറ്റവും കൂടുതൽ സമയം എന്തിന്? ഉപജീവനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. എങ്കിലെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിന് ഇത്ര ഗൗരവം കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതാ ഞാൻ ചോദിക്കുന്നത്. നാം ഇതിന് ഇത്രയും വലിയ ഗൗരവം കൊടുക്കേണ്ട കാര്യമുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ജനങ്ങൾ വിടർന്ന് തന്റെ ഉപജീവനത്തിന് വേണ്ടി രാപ്പകലുകൾ കടന്ന് നെട്ടോട്ടം ഓടുമ്പോൾ എന്തിനാണ് മനുഷ്യരിൽ അധികം പേരും ഇതിനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്? എന്തിനു വേണ്ടിയാണ്? കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവാണല്ലോ നമുക്ക് ഉപജീവനം നൽകുന്നത്, അല്ലാഹുവാണ് നമുക്ക് റിസ്ക് തരുന്നത്, അല്ലാഹുവാണ് നമുക്ക് പണം തരുന്നത്, അല്ലാഹുവാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, നമ്മുടെ സർവകാര്യങ്ങളും ചെയ്യുന്നവനെ പടച്ചറപ്പാണല്ലോ. യഥാർത്ഥത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു തന്നെയാണ്. അവന് ഉപജീവനം കൊടുക്കുന്നതും അല്ലാഹു തന്നെയാണ്. ഈ സിറാജിനെ പടച്ചതു പടച്ചറപ്പാ, മരിക്കുന്ന കാലം വരെ എനിക്ക് സർവതും തരുന്നത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുല്ലദീ ഖലഖകും സുമ്മ റസഖകും, അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിട്ട് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നതും പടച്ചറപ്പ് തന്നെയാ. പരിശുദ്ധമായ ഖുർആനിന്റെ 114 അധ്യായങ്ങളിലേക്ക് നിങ്ങൾ കടന്നതില്ല അല്ലാഹു പറയുകയാ,
രാവും പകലും കടന്നുകൊണ്ട് തന്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നവനെ, ഉറക്കമൊഴിയുന്നവനെ, ജീവിക്കാൻ മറന്നുപോയവനെ, സന്തോഷിക്കാൻ മറന്നുപോയവനെ, ബന്ധങ്ങൾ പുതുക്കാൻ കഴിയാതെ പോയവനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവാണ് നിന്നെ സൃഷ്ടിച്ചത്, അല്ലാഹുവാണ് നിന്നെ പടച്ചത്, ആ പടച്ച റബ്ബ് തന്നെയാണ് നിനക്ക് ഭക്ഷണം തരുന്നത്, നിന്റെ സർവ കാര്യങ്ങളും നോക്കുന്നത് അല്ലാഹുവാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ മനുഷ്യൻ മാത്രമല്ല ഈ ലോകത്തുള്ള സർവചരാചരങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നത് പടച്ച റബ്ബ്. രാമനുഷ്യന്റെ കാര്യം മാത്രമല്ല അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ദാബ്ബത്തും ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. ഈ ഭൂമിയിലുള്ള യാതൊരു ജന്തുവുമാകട്ടെ, ഈ ഭൂമിയിലുള്ള സർവചരാചരങ്ങളെയും അതിന് ഉപജീവനം നൽകുന്നതും അതിന്റെ ബാധ്യത ഏറ്റെടുത്തിരിക്കുന്നവന് പടച്ച റബ്ബാണ്. അത് കടലിൽ ജീവിക്കുന്നതാകട്ടെ, ആനയാകട്ടെ, തിമിംഗലമാകട്ടെ, ഉറുമ്പാകട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ ഏത് ജീവിയാകട്ടെ, ഭൂമിയിലുള്ള സർവചരാചരങ്ങളുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് പടച്ചറബ്ബാണ്, അല്ലാഹുവാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് സ്വന്തം ഉപജീവനത്തിന്റെ ചുമതല വഹിക്കാതെ എത്ര എത്രയോ ജീവികളുണ്ട്, എന്നാലും അല്ലാ പടച്ചവനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത എത്രയോ ജീവജാലങ്ങള്, ജോലിക്ക് പോകാൻ കഴിയാത്തവർ, ബുദ്ധിയില്ലാത്തവർ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവർ, കണ്ണ് കാണാത്തവർ, ചെവി കേൾക്കാത്തവർ, കാലിന് സ്വാധീനമില്ലാത്തവർ, വഴിയോരത്ത് കിടക്കുന്നവർ, മരച്ചുവട്ടിൽ കിടക്കുന്നവർ, ബുദ്ധിയില്ലാത്തവർ, പ്രാന്ത് പിടിച്ച് നടക്കുന്നവർ, ആരാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്? അല്ലാഹു ചോദിക്കുകയാണ്, വ്യക്തമായി ചോദിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവൻ ജോലിക്ക് പോയിട്ടാ ജീവിക്കണേ? ബുദ്ധിയില്ലാത്തവൻ ജോലിക്ക് പോയിട്ടാ ജീവിക്കുന്നത്? ഈ മരച്ചുവട്ടിലും കടത്തിണകളിലും കിടക്കുന്നവർ, പ്രാന്ത് പിടിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലും റോഡിന്റെ ചാരത്ത് കിടക്കുന്നവൻ, ഇവന് ഭക്ഷണം കൊടുക്കുന്നതാരാ പടച്ചറബ്ബ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുകയാ, ലോകത്തുള്ള സർവചരാചരങ്ങൾക്കും ഉപജീവനം കൊടുക്കുന്നത് പടച്ചറബ്ബ. നമ്മളത് മറന്നു പോകരുത്. വലിയ ഒരു ദൃഷ്ടാന്തമാണ് അല്ലാഹു പറയുന്നത്. പടച്ചവനെ, നിങ്ങൾ ഓരോരുത്തരും പറയുകയാണ്, ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയില്ലെങ്കില്, ഒരു ദിവസം ഞാൻ കഷ്ടപ്പെട്ടില്ലെങ്കില്, എന്റെ കട തുറന്നില്ലെങ്കില്, എന്റെ ഭാര്യയും എന്റെ മക്കളും പട്ടിണിയാകുമെന്ന് പറയുന്ന മനുഷ്യ, നിസ്കരിക്കാൻ സമയമില്ല, പള്ളിയിൽ വരാൻ സമയമില്ല, ദിക്റു പറയാൻ സമയമില്ല, ഖുർആൻ ഓതാൻ സമയമില്ല, ഒന്നിനും സമയമില്ലാതെ രാപ്പകലുകൾ കിടന്ന് നെട്ടോട്ടമോടുന്നവനെ അല്ലാഹു ചോദിക്കുകയാ, അതാ തളർന്നു കിടക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതാരാ? ബോധമില്ലാതെ പ്രാന്ത് പിടിച്ച് നടക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, നീ ചിന്തിക്കാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അഞ്ചാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ വഅജ്മിലൂ ബിത്തലബ് ഫഇന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തഖ്ഫി റിസ്ഖഹാ വഇനിബ്തഅ അൻഹാ ഫത്തഖുല്ലാഹ വഅജ്മിലൂ ബിത്തലബ് മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു തആല അൻഹു നിവേദനം
എന്ന ഹദീസ്. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും അവനോട് നന്ദി നന്നായി തേടുകയും ചെയ്യുക. ഒരാത്മാവും അതിനെ നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്ക്, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെട്, അല്ലാഹുവിനോട് നിങ്ങൾ റിസ്ക് തേട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ആത്മാവും അതിന് നിശ്ചയിച്ചിട്ടുള്ള മരണം, ആ മരണം വരുന്നതിന് മുമ്പ് ഒരാളും അല്ലാഹു എഴുതി വെച്ച റിസ്ക് തിന്നാതെ മരിച്ചു പോകില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ പറ, എനിക്ക് അല്ലാഹു എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നപ്പോ എഴുതി വെച്ചിരിക്കുന്ന റിസ്ക് ഞാൻ തിന്നാതെ മരിച്ചു പോകുമോ? മരിച്ചു പോകുമോ? അത് ക്യാൻസർ ആണെങ്കിലും ട്യൂമർ ആണെങ്കിലും കൊറോണ ആണെങ്കിലും ഞാൻ തിന്നാനുള്ളതിന്നെ. എന്റെ പേരെഴുതി വെച്ചത് ഞാൻ തിന്നട്ടേ പോകും. അല്ല, നമ്മൾ ഭയപ്പെടണ്ട. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചിലപ്പോ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും പതുക്കെ വരാനുള്ളത് വരും, പതുക്കെ വരാനുള്ളത് വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, قال رسول الله صلى الله عليه وسلم لو ان لو ان ابن ادم هرب من رزقه كما يهرب من الموت ആദമിന്റെ സന്തതികൾ മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് പോലെ അവന്റെ ഉപജീവനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മരണത്തിൽ നിന്ന് മനുഷ്യൻ ഒഴിഞ്ഞു മാറുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ചില സാഹചര്യങ്ങളിൽ, അപകടങ്ങളിൽ, രോഗങ്ങളിൽ നിന്ന് ഡോക്ടർമാരും മരിച്ചു പോകുമെന്ന് പറഞ്ഞ രോഗി മരണത്തിൽ നിന്ന് തിരിച്ചു വരുമല്ലോ, അപകടങ്ങളിൽ നിന്ന് മനുഷ്യൻ ജസ്റ്റ് രക്ഷപ്പെടുന്നല്ലോ. ഇതുപോലെ പടച്ചവനെ, അവന്റെ സമയമാകാത്തത് കൊണ്ടാണെങ്കിലും ആ മരണത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു വരുന്നത് പോലെ ഒരിക്കലും അവൻ അല്ലാഹു എഴുതി വച്ചിരിക്കുന്ന റിസ്കിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു വരില്ല. അവന് കഴിക്കേണ്ടത് മുഴുവനും അവന് കഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകം പറയുന്നു, അല്ലാഹുവിന്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ, 99 നാമങ്ങളുണ്ടല്ലോ, അസ്മാഉൽ ഹുസനയുണ്ടല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആ 99 നാമങ്ങളിൽ ഒരു നാമം ഏതെന്നറിയുമോ? അർറസാഖ്, ഉപജീവനം നൽകുന്നവൻ. അത് അല്ലാഹുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലാഹു ഹുവർ റസാഖു ദുൽ ഖുവ്വത്തുൽ മതീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇന്നല്ലാഹു ഹുവർ റസാഖു ദുൽ ഖുവ്വത്തുൽ മതീൻ. തീർച്ചയായും അല്ലാഹു തന്നെയാണ് ഉപജീവനം നൽകുന്നവൻ, ശക്തനും പ്രഭാശക്തൻ അല്ലാഹുവാണെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നതിന്റെ കാരണം, ഉപജീവനത്തിനായി എല്ലാവരും അല്ലാഹുവിനെ മാത്രമാണ് ആശ്രയിക്കേണ്ടത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യാ അയ്യുഹൻ നാസ് അന്തുമുൽ ഫുഖറാ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മനുഷ്യരെ മനുഷ്യരെ, നിങ്ങൾ അല്ലാഹുവിലേക്കാണ് പരമേൽപ്പിക്കേണ്ടത്. കാരണം അല്ലയാരെന്നറിയുമോ? യാ അയ്യുഹൻ നാസ് അന്തുമുൽ ഫുഖറാ ഇലല്ലാഹ്, ലോകത്തുള്ള സർവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാ. ഈ പ്രപഞ്ചത്തിലുള്ള എത്ര വലിയ സമ്പന്നനാകട്ടെ, പാപപ്പെട്ടവനാകട്ടെ, എത്ര വലിയവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും എല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. പണമുള്ളവനും പണമില്ലാത്തവനും എല്ലാവരും അല്ലാഹുവിലേക്ക് ആശ്രയിക്കേണ്ടവരാണ്. വല്ലാഹുവൽ ഗനിയുൽ ഹമീദ്, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപജീവനത്തിൽ വിശാലത ലഭിക്കുവാനുള്ള, കച്ചവടത്തിൽ, സമ്പത്തിൽ, കുടുംബജീവിതത്തിൽ, ഭക്ഷണത്തിൽ, സർവകാര്യങ്ങളിലും അല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഉപജീവനത്തിൽ ബർക്കത്തുണ്ടാകാൻ, അഭിവൃദ്ധി ഉണ്ടാകാൻ, നേട്ടമുണ്ടാകാൻ അല്ലാഹുവിൻ്റെ ഖുർആൻ
ഖുർആനും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങളും ചില നന്മകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ ഉപജീവനത്തിൽ ബർക്കത്ത് ഉണ്ടാകാൻ, നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, നമ്മുടെ സമ്പത്തിലാകട്ടെ, നമ്മുടെ ഭക്ഷണത്തിലാകട്ടെ, ഏത് കാര്യത്തിലും നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകാൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ അവിടെ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാ, ചില നന്മകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? കടയിൽ കച്ചവടമുണ്ടാകാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ സമ്പത്തിന് വിശാലതയുണ്ടാകാൻ, നിന്റെ കുടുംബജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ അല്ലാഹുവിന്റെ സഹായം നിനക്ക് ലഭിക്കാൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നേടിയെടുക്കാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹു തന്നിരിക്കുന്ന ഉപജീവനത്തിൽ ബർക്കത്തുണ്ടാകാൻ, അവിടെ നിന്ന് അഭിവൃദ്ധി ഉണ്ടാകാൻ അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. ഞാനും നിങ്ങളും വിശ്വസിക്കുന്നവരാണ്. അതാ പരിശുദ്ധമായ ഖുർആൻ 114 അധ്യായങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ 40-ാമത്തെ വയസ്സിൽ ഇറങ്ങി വന്നിട്ട് 23 വർഷക്കാലത്തെ പ്രവാചകന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് 7 ആകാശപങ്കടന്ന് മുത്തു നബിയുടെ ചാരത്തേക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുമായി കടന്നു വന്നു. ആ 114 അധ്യായങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്. ആ ഖുർആനാണ് പറയുന്നത്, ആ ഖുർആനാണ് പറയുന്നത്, അല്ലാഹു നിങ്ങളുടെ ജീവിത മാർഗത്തിൽ ബർക്കത്ത് ചെയ്യണോ? അവിടെ നിന്ന് പറയുന്നു, വാനിസ്തഗ്ഫിറൂ റബ്ബകും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസനാ. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, പാപമോചനവും തൗബയും പശ്ചാത്താപവും ആര് ചെയ്യുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ആരാണ് ഇസ്തിഗ്ഫാർ പറയുന്നത്? ആരാണ് അസ്തഗ്ഫിറുള്ള പറയുന്നത്? ആ അസ്തഗ്ഫിറുള്ള പറയുന്നവന്റെ ഉപജീവനത്തിൽ അല്ലാഹു വിശാലത നൽകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അസ്തഗ്ഫിറുള്ള പറയുന്നവർ, എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാ. ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അസ്തഗ്ഫിറുള്ള പറയുന്ന മനുഷ്യനുണ്ടല്ലോ, അസ്തഗ്ഫിറുള്ള പറയുന്ന മനുഷ്യനുണ്ടല്ലോ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഓർമ്മ വരുമ്പോൾ, പഠിച്ചവനേ മനുഷ്യനാണ്, പാപം ചെയ്യാത്ത ആരുമില്ല, ഇബ്ലീസ് നമ്മളെ ചതിക്കാൻ നടക്കുകയാണ്, സാഹചര്യം നമ്മളെ പാപങ്ങളിലേക്ക് എത്തിക്കുമല്ലോ, നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകൾ നമ്മുടെ നഫ്സ് നമ്മളെ ചതിക്കുമല്ലോ. അങ്ങനെ ജീവിതത്തിൽ പാപം ചെയ്തവര്, അവര് തൗബ ചെയ്താൽ, അവർ അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ ഉപജീവനത്തിൽ ബർക്കത്ത് ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്തഗ്ഫിറുള്ളയുടെ മഹത്വം പലപ്പോഴും നമ്മൾ പഠിച്ചവരാണ്, ഒരുപാട് ചരിത്രങ്ങൾ കേട്ടവരാണ്. മഹാനായ ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു തആല മഹാനവർകൾ പറയുകയാണ്, പഠിച്ചവനെ, അതാ അസ്തഗ്ഫിറുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ഭക്ഷണത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകണമെങ്കിൽ അസ്തഗ്ഫിറുള്ള പറയുന്നതിലൂടെ അല്ലാഹു അഭിവൃദ്ധി നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, അസ്തഗ്ഫിറുള്ള അസ്തഗ്ഫിറുള്ള നിസാരമായി നമ്മൾ തള്ളിപ്പറ നമ്മളിങ്ങനെ പറഞ്ഞ് തള്ളിക്കളയുന്ന ഈ അസ്തഗ്ഫിറുള്ള പറയുന്നതിലൂടെ നിങ്ങളുടെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല, അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞത് മഴയില്ലാതെ വന്നപ്പോ അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ടാ മഴ പെയ്തത്. മഴയില്ലാതെ വന്നപ്പോൾ
ഭൂമിയിൽ വിഭവങ്ങൾ മുളയ്ക്കുന്നതും കൃഷിയിൽ ഐശ്വര്യം കൈവരുന്നതും കന്നുകാലികളുടെ അകടിൽ പാലിന് സമൃദ്ധി ഉണ്ടാകുന്നതും അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ട എത്ര ഇബ്നു കസീർ മഹാനവരുകൾ അവിടെ നിന്ന് പറയുന്ന ഒരുപാട് ഹദീസുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകാൻ അവിടെ നിന്ന് അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ മതി എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മഹാനായ ഇമാം ഹസ്വനുൽ ബസ്വരി റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ അടുക്കൽ തന്റെ ജനങ്ങൾ വന്നിട്ട് വരൾച്ചയെ കുറിച്ച് പറഞ്ഞപ്പോൾ, തനിക്ക് വെള്ളമില്ല, ആർക്കും കുടിക്കാൻ വെള്ളമില്ല, മനുഷ്യനും ജനങ്ങളും പ്രയാസത്തിലാണ്, വെള്ളമില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞത്, നീ അസ്തഗ്ഫിറുള്ള പറ, എന്നെ മറ്റൊരാൾ വന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു എനിക്ക് കച്ചവടത്തിൽ അഭിവൃദ്ധി വേണം.